ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റാണിത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഫ്രീ ആയിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ ചെമ്മീനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നല്ല ഫ്രഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത് ഉള്ളി ചതച്ചതാണ്. ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള കനം കുറച്ച് ഞാൻ തീരെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള തന്നെ എടുക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി തന്നെ എടുക്കാം. ചെറിയുള്ളി നിർബന്ധമായിട്ട് എടുക്കുക, നല്ല ടേസ്റ്റായിട്ട് വേണമെങ്കിൽ ചെറിയുള്ളി ചേർക്കണം. പിന്നെ ഒരു തക്കാളി. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളിച്ചെണ്ണ വേണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വേണം, പച്ചമുളക് വേണം, ഉപ്പ് വേണം, കറിവേപ്പില വേണം, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി വേണം, കാശ്മീരി ചില്ലി പൗഡർ വേണം, പിന്നെ മല്ലിപ്പൊടി വേണം, പിന്നെ ഗരം മസാല അല്ലെങ്കിൽ മീറ്റ് മസാല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ തന്നെ ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കീറി ചേർത്ത് കൊടുക്കണം. ഒരു 3 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതും ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴന്ന് വരാനായിട്ടുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സവാള വഴന്ന് കിട്ടും. ഇനി നന്നായിട്ട് സവാള വഴന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും തക്കാളി ചേർത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി, ഒരു 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഈ ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ 1/2 ടീസ്പൂണൊക്കെ മതിയിട്ടോ, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലും ഭയങ്കര ചൊകിയായിരിക്കും. ഇത് നമുക്ക് കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്തിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ പറ്റി എണ്ണ തളിഞ്ഞ് വന്നെ പാകമായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്ന് നമ്മുടെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടണം. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ നമുക്ക്. കാരണം നമ്മൾ കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി ഇളക്കി നമ്മുടെ ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലെ ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാളയ്ക്കൊക്കെ ഉള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നമുക്ക് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ചെമ്മീൻ പകുതി കുക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ആദ്യമേ കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മിക്സാക്കി നോക്കുക. എന്നിട്ട് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ബാലൻസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനൊരു ചെറിയ തേങ്ങയുടെ അരമുറി എടുത്തിട്ടുള്ളൂ. 1/2 മാത്രമായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ബാലൻസും കൂടി ഇരിക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിൻ്റെ എന്താ പറയുക, നമ്മുടെ വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്ന പാകം വരെ ഇതൊന്ന് ജസ്റ്റ് ഏറ്റവും ചെറു തീയിലിട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്ന പാകത്തിന് നമുക്കിത് ഇറക്കേണ്ടത്. ആ സമയത്തൊക്കെ നമ്മുടെ ഉപ്പൊക്കെ നോക്കാം. അപ്പോൾ ഏകദേശം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കളറായിട്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാനുണ്ട്. നാരങ്ങ നീര്, 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ നാരങ്ങ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. അതിനുശേഷം എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇറക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.